Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തേക്കുംകുടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്ലോറിംഗ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ ഹാളിൽ ചെറിയൊരു ബോർഡർ വർക്കൊക്കെ ചെയ്യാമെന്ന് വെച്ചു. ഇന്നപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. കൂടാതെ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഫ്ലോറിംഗ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഹാളിൽ ബോർഡറൊക്കെ ഇട്ട് അടിപൊളിയാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ചാനലിലെ വീക്കെൻഡിലെ അനലറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ലൈക്കിനേക്കാളൊക്കെ കൂടുതൽ ഷെയറാണ് പോകുന്നത്. അതിനർത്ഥം നമ്മുടെ ചാനലിലെ വീഡിയോസ് പലർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ടൈൽ സെലക്ട് ചെയ്യാനായിട്ട് ടൈൽ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ടൈൽ വാങ്ങുമ്പോൾ സ്ക്വയർ ഫീറ്റിലെ പല തട്ടിപ്പും പല ഷോപ്പുകളിലും ഇപ്പോഴും ഞങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ആ വീഡിയോ തീർച്ചയായും കാണണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വൈറ്റിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈനോടുകൂടിയ മനോഹരമായൊരു ടൈലാണ്. എസ് ടി ടൈൽ ഒരു ബ്രാൻഡഡ് കമ്പനിയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നൊരു ബ്രാൻഡ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനൊരു ബോർഡർ സെലക്ട് ചെയ്തെടുക്കണം. വൈറ്റിൽ എപ്പോഴും അട്രാക്റ്റീവ് ബ്ലാക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തത് ബ്ലാക്ക് ടൈലാണ്. ബ്ലാക്ക് ഫുൾ ബോഡി ടൈലല്ല, ബ്ലാക്ക് ഡിജിറ്റൽ ടൈല്, ഹൈ ഗ്ലോസി ഡിജിറ്റൽ ടൈലാണ് സെലക്ട് ചെയ്തത്. ഇതിന് റേറ്റ് 70 രൂപയും വൈറ്റ് ടൈലിന് 46 രൂപ റേറ്റിനുമാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ ബോർഡർ വർക്ക് ചെയ്യാൻ പോകുന്ന ഹാൾ ഇതാണ്. നമ്മൾ ലിവിംഗ് ഹാളിലും ഡൈനിങ് ഹാളിലുമാണ് ബോർഡർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റർ ചെയ്യാണ്ട് സിമെൻറ്റ് ഗ്രൗട്ട് കലക്കി അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഗ്ലോസി പോലെയാണ് കിടന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചിപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കണമെങ്കിലാണ് നല്ല ബോണ്ടിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം അടുത്തടുത്തായിട്ട് കമ്പി ഉപയോഗിച്ചിട്ട് ചിപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലോറൊക്കെ ചിപ്പ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് ടൈലുകളെല്ലാം കുറച്ച് അകത്തെടുത്ത് വെക്കേണ്ടതുണ്ട്. എന്നു വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് വിരിച്ച് പോകുന്നത്. അപ്പോൾ ടൈലയിൽ വീണ്ടും കയറി ചവിട്ടേണ്ട ഒരവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി ആദ്യമേ തന്നെ അകത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പുറകോട്ട് പുറകോട്ട് വിരിച്ച് പോകാം. അതായിരിക്കും എപ്പോഴും നല്ലത്. ടൈലിൻ്റെ മുകളിൽ കയറി ചവിട്ടി വിരിക്കുന്നതിലും കുറച്ചും കൂടി പെർഫെക്റ്റ് ആവുക. അത് ചവിട്ടാതെ വിരിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പലരും ചോദിക്കാറുണ്ട് ടൈൽ വർക്ക് ചെയ്യാൻ ഏത് തരം മണലാണ് ഉപയോഗിക്കാറെന്ന്. പാറമണലാണോ, പാറപ്പൊടിയാണോ, എം സാൻഡാണോ എന്നൊക്കെ. അല്പം തരിയോട് കൂടിയ ഡബിൾ വാഷ് ചെയ്ത എം സാൻഡാണ് എപ്പോഴും ടൈൽ വർക്ക് ചെയ്യാനായിട്ട് ബെറ്റർ. ഒരു കാരണവശാലും നമ്മൾ വാഷ് ചെയ്യാത്ത പാറമണൽ, പാറപ്പൊടി അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കരുത്. കൂടാതെ നമ്മൾ തേപ്പിന് ഉപയോഗിക്കുന്ന എം സാൻഡും ഉപയോഗിക്കരുത്. അല്പം തരിയോട് കൂടിയ വാഷ് ചെയ്ത മണൽ വേണം നമുക്ക് ടൈൽ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ പല ബോണ്ടിങ്ങിനും കാര്യങ്ങളൊക്കെ ഒത്തിരി അത് ബാധിക്കും. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ ഫ്ലോർ എങ്ങനെ സ്ട്രോങ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ്. സാധാരണ ചെയ്യുന്ന പോലെ ഫ്ലോർ ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഗം ഉപയോഗിച്ച് ഒട്ടിക്കുന്ന ഒരു രീതിയല്ല. എങ്കിലും നമുക്ക് ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫ്ലോറിംഗ് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മിക്സ് തയ്യാറാക്കുന്നത് 12 കൊട്ട മണലിന് 1 ചാക്ക് സിമെൻറ്റ് എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഈ മിക്സ് തയ്യാറാക്കാനായിട്ട് രാംകോ സിമെൻറ്റ് പോലുള്ള ഗ്രേഡ് കൂടി സിമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്ലോ സെറ്റിംഗ് ഉള്ള ഇതേപോലുള്ള ചെട്ടിനാട് സിമെൻറ്റൊക്കെ ധാരാളമാണ്. അപ്പോൾ നമ്മൾ ഫ്ലോർ വാട്ടർ ലെവൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബോണ്ടിങ് കിട്ടുന്നതിന് വേണ്ടി ഫ്ലോറിൻ്റെ എല്ലായിടത്തും സിമെൻറ്റ് ഗ്രൗട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ നനച്ച് കൊടുക്കുന്നത് ഓവറായിട്ട് നനയ്ക്കരുത്. ചെറിയൊരു നനവാണ് വേണ്ടത് ഫ്ലോറിംഗ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഒരു 2 പ്രാവശ്യം നനയ്ക്കാതെ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം വേണം നമുക്ക് നനയ്ക്കാനായിട്ട്. 2-3 പ്രാവശ്യം മിക്സ് ചെയ്തെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പണ്ട് കാലത്തൊക്കെ പുഴമണലായതുകൊണ്ട് നമുക്ക് സിമെൻറ്റ് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ എത്രത്തോളം മിക്സ് ആവുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എം സാൻഡിനും സിമെൻറ്റിനും ഒക്കെ ഒരേ കളറായതുകൊണ്ട് മിക്സ് ആയിട്ടുണ്ടോ മിക്സ് ആയിട്ടില്ലയോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കുക. ഒരു 3 പ്രാവശ്യമെങ്കിലും
കുറഞ്ഞത് മിക്സാക്കുക. അപ്പോൾ നമുക്ക് വാട്ടർ ലെവലൊക്കെ ഇത് എല്ലാം സെറ്റാക്കി ഏറ്റവും കൂടുതൽ ഫ്ലോറ് പൊങ്ങി കിടക്കുന്ന ഏരിയയിൽ നിന്ന് നമുക്കൊരു മിനിമം പരുങ്ങനം വെച്ച് അവിടെ നിന്ന് മാല് വെച്ചിട്ട് എല്ലായിടത്തും വാട്ടർ ലെവൽ ചെയ്ത് സെറ്റാക്കിയെടുക്കാം. മച്ചന്മാരെ, അപ്പോൾ ഞങ്ങളുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ സേവനം താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ദയവ് ചെയ്ത് കോൾ ചെയ്യരുത്. എറണാകുളം ജില്ലയ്ക്ക് അടുത്തുള്ള ജില്ലകളൊക്കെ ആണെങ്കിൽ ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വന്ന് ആ വർക്ക് വളരെ വൃത്തിയിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു തരുന്നതാണ്. മച്ചന്മാരെ, അപ്പം നമ്മുടെ ഫ്ലോറൊക്കെ കറക്റ്റ് വാട്ടർ ലെവലിൽ തന്നെ മുളക്കോലി ഉപയോഗിച്ച് പരുക്കം വലിച്ച് കറക്റ്റാക്കി എടുക്കുകയാണ്. സിമെൻറ്റ് ഗ്രൗട്ടൊക്കെ മെഷീൻ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി വയ്ക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പണിയുണ്ട്. നമ്മുടെ ബോർഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ ബോർഡർ വർക്ക് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത ബ്ലാക്ക് ടൈൽ ഇതാണ്. 4x2 തന്നെ ഗ്ലേസ്ഡ് വിട്ടർഫ്ലൈ ടൈൽ തന്നെയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ മറ്റൊരു ബ്രൗൺ ഷെയ്ഡും കൂടി സെലക്ട് ചെയ്തായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡോർ പീസ് വരുന്ന ഏരിയയിലൊക്കെ 3D വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡോർ പീസിലെ 3D വർക്കിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ടൈലൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഹൈ ഗ്ലോസി ഫിനിഷിംഗ് എന്ന് പറയും അതിന്. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ഫിനിഷിംഗ്. നല്ല കണ്ണാടി പോലെ തന്നെ ക്ലിയറായിട്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണാടി പോലെ നല്ല വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അത്രയ്ക്ക് പെർഫെക്ഷനാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നീറ്റായിരുന്നു ടൈല്. അപ്പോൾ നമുക്കിതൊന്ന് ബോർഡർ കട്ട് ചെയ്ത് ട്രോഡിയിൽ നമുക്ക് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന ബോർഡറിൻ്റെ അളവ് 7 സെൻറ്റിമീറ്ററിനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ടൈല് സെലക്ട് ചെയ്തപ്പോൾ ചെറിയൊരു ഡൗട്ടായിരുന്നു, ഇത് എഡ്ജൊക്കെ ചിപ്പായി പോകുമോ എന്നുള്ളത്. ഫുൾ ബോഡി ടൈലല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചിപ്പായി പോകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും പറയാനില്ല, ഒരല്പം പോലും ചിപ്പാവാണ്ട് നല്ല പെർഫെക്ഷനായിട്ട് അടിപൊളിയായിട്ട് കിട്ടി. എങ്കിലും നമ്മൾ ഒരു കമ്പനി ജോയിൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പാടടിച്ചൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോർഡറൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ടൈലൊക്കെ ഒന്ന് വെച്ച് നോക്കി കറക്റ്റ് കണപ്പൊക്കെ തിരിച്ച് ബോർഡറൊക്കെ വരുന്ന ഏരിയ എല്ലാം അളവുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ടൈലിന് നല്ല ബോണ്ടിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടൈൽ അഡ്ഹസീവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എംബൈകെ ലാട്രികൻ്റെ 305 അഡ്ഹസീവാണ് നമ്മളിതിന് ചെയ്യുന്നത്. നല്ല രീതിയിൽ മിക്സർ മെഷീൻ ഉപയോഗിച്ചിട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഒത്തിരി ടൈറ്റാവരുത്, അത്യാവശ്യം നല്ല ലൂസിൽ വേണം നമുക്കിത് മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ടൈലിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് ബട്ടർ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നല്ല ലൂസിൽ വേണം ചെയ്യാനായിട്ട്. എല്ലായിടത്തും നല്ല രീതിയിൽ തേച്ച് റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റ് ഗ്രൗട്ടിലേക്ക് നമുക്ക് ടൈല് ചിലപ്പോൾ വെട്രിഫൈഡ് ടൈലായതുകൊണ്ട് അത് ഒട്ടി നിൽക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ടൈല് വിട്ടുപോന്നു, പൊന്തി വന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അധികം കാണിക്കുന്നുണ്ട്. അപ്പോൾ ടൈലിലേക്ക് ടൈലും ഗമ്മും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് കിട്ടുന്നതിന് ഇങ്ങനെ ചെയ്യുന്നു. കൂടാതെ നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ടിലേക്കും ഒരു ബോണ്ടിങ് കിട്ടുന്നതിനും ഇത് സഹായകമാകും. ഇങ്ങനെ ചെയ്തു തന്നരുത്, യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പലരും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് ഗമ്മ് അടിയിൽ തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഗമ്മ് സെറ്റാവും, നമ്മൾ ടൈല് നനയ്ക്കില്ലേ, നനയ്ക്കുമ്പോൾ ഇങ്ങനൊരു ഗമ്മ് നനയാൻ പാടില്ലോ, അങ്ങനെയുള്ളൊക്കെ സംശയങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ടായി. ശരിക്കും ഗമ്മ് അല്പം നനവ് കിട്ടി എന്ന രീതി യാതൊരു പ്രോബ്ലം ഇല്ല. ഇങ്ങനെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യാറുള്ള രീതിയാണ്. ഒരു രീതിയിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇതേവരെ വന്നിട്ടില്ല. അപ്പോൾ 100% നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യാവുന്ന രീതിയാണ്. കുറഞ്ഞ ചിലവിൽ സ്ട്രോങ് ആക്കി എടുക്കുന്നതിന് ഈ രീതി നിങ്ങൾ ചെയ്തു തന്നിട്ട് യാതൊരു വിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടാവുന്നതല്ല. അപ്പോൾ നമ്മൾ ഒരു നേരം ടൈൽ ആദ്യം വെച്ചു, അതിനുശേഷം നമ്മൾ ബോർഡർ പീസാണ് വയ്ക്കുന്നത്. സിമെൻറ്റ് ഗ്രൗട്ട് ആദ്യമേ ഒഴിച്ചു. നമ്മൾ ബോർഡറിലും എല്ലായിടത്തും ഗമ്മ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെറിയ പീസായാൽ പോലും അതിൽ വരെ ഗമ്മ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോക്ക് സ്പേസറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ രണ്ട് ടൈലും തമ്മിൽ ചെറിയ ബെൻഡൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിവർന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലോക്ക് സ്പേസർ അടുത്തടുത്തായിട്ട് ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഹാളിൻ്റെ 4 സൈഡിലും ഏകദേശം ഒരേ അളവ് കിട്ടത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തത്. നമ്മൾ സെൻട്രലിലെ ടൈല് മാക്സിമം കട്ട് ചെയ്യാണ്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈല് വരുമ്പോൾ ഉള്ളത് കാണാൻ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ്.
മച്ചമ്മരെ, അപ്പം നമ്മൾ ഈ വർക്കിനായിട്ട് ഉപയോഗിച്ച ലോക്ക് സ്പേസർ നിങ്ങൾ അധികം കാണാനുള്ള സാധ്യത കുറവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിനടുത്തുള്ള ഒരു കമ്പനിയിൽ നിർമ്മിക്കുന്ന ഒരു സ്പേസറാണ്. അത്യാവശ്യം കുഴപ്പമില്ല ക്വാളിറ്റി ഉള്ളൊരു സ്പേസർ തന്നെയാണ്. ഞാനിതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറ്. നമുക്ക് ഈ സ്പേസർ ഉപയോഗിച്ചിട്ട് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു മീഡിയം ടൈറ്റൊക്കെ ഓക്കെ, അത്യാവശ്യം ബെൻഡ് നിവരാനുള്ള രീതിയിലുള്ള ടൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് പറ്റുള്ളൂ. പിന്നെ ലോ കോസ്റ്റിൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇതാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്. ഇതിൻ്റെ റിമൂവിങ്ങും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. പയ്യെ ഒന്ന് ഷൂ അതിൽ ഉപയോഗിച്ചൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറ് വെച്ചു, ബോർഡർ വെച്ചു, സൈഡ് പീസും ഇട്ട് എല്ലാം സെറ്റാക്കി. അപ്പോൾ നമ്മൾ ബോർഡറിൻ്റെ കോർണർ ഭാഗം കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടാണ് വിരിക്കുന്നത്. നമ്മളൊരു കോർണറിലൊരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ ഇപ്പോൾ തന്നെ കട്ട് ചെയ്യാൻ നോക്കിയാൽ കണ്ടമാനം സമയമെടുക്കും. അപ്പോൾ നമ്മളൊരു ഹാള് വിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഹാള് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ എല്ലാം വിരിച്ച് കോർണറിൽ വരുന്ന ഡിസൈൻ പിന്നീട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വൈറ്റ് ടൈലായാലും ബ്ലാക്ക് ബോർഡർ ആയാലും അത്യാവശ്യം ബെൻഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നീറ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മൾ സ്പേസറും കൂടി ലോക്ക് സ്പേസറും കൂടി ഉപയോഗിച്ചുകൂടി ഒട്ടും ബെൻഡില്ലാണ്ട് നല്ല ക്ലിയറായിട്ട് തന്നെ കിട്ടി. നമ്മുടെ ഈ ബോർഡർ വർക്ക് അത്യാവശ്യം നല്ല താമസമുള്ള വർക്കാണ്. നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഒരു ഏരിയ മാത്രമാണ് ഇന്ന് നമുക്ക് വിരിക്കാൻ സാധിച്ചുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ലിവിങ് ഹാളാണ് ചെയ്യുന്നത്. ലിവിങ് ഹാള് ചെയ്യാനും ഏകദേശം ഒരു ദിവസത്തോളം തന്നെ എടുത്തു. അപ്പോൾ നമ്മൾ കോർണർ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഏരിയ എല്ലാം നമ്മൾ ബോർഡറൊക്കെ ചെയ്ത് സെറ്റാക്കി ചെയ്യുകയാണ്. എല്ലായിടത്തും നമ്മൾ ഗം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിരിയൊക്കെ ഏറെക്കുറെ തീരാറായി. അപ്പോൾ അച്ചാമാരെ, നമ്മുടെ വിരി ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ ലിവിങ് ഹാളും ഡൈനിങ് ഹാളും ബോർഡർ വർക്ക് ചെയ്ത് സെറ്റാക്കി. നമ്മൾ ബോർഡറിൻ്റെ കോർണർ ഏരിയ കുറച്ച് ഏരിയ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം വിരിച്ച് സെറ്റാക്കി കഴിഞ്ഞു. മച്ചമ്മരെ, അപ്പോൾ വൈറ്റ് ടൈലിൽ ബ്ലാക്ക് ബോർഡോട് വന്നപ്പോൾ ഒന്നും പറയാനില്ല, കിഡു ലുക്കാണ്. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ബോർഡറിൻ്റെ ആ ഗ്ലോസി ഫിനിഷിങ് തന്നെയാണ്. ഒന്നും പറയാനില്ല, നല്ല പ്യുവർ ബ്ലാക്ക് കണ്ണാടി പോലെ അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. കൂടാതെ ആ വൈറ്റ് ടൈലിൽ ചെറിയ ബ്ലാക്ക് ലൈൻസും കൂടെ വന്നപ്പോൾ അതിൻ്റെ ഭംഗി ഒന്നുകൂടി കൂടി. ഇനി നമുക്ക് ജോയിൻറ്റിലൊക്കെ സിൽവർ ഗിൽറ്റ് ഗ്ലാസ് എപ്പോക്സിയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കോർണർ ഡിസൈൻ കട്ട് ചെയ്യാൻ നല്ല താമസമുള്ളൊരു വർക്കാണ്. അതിൻ്റെ ട്യൂട്ടോറിയലുമായി ഉടനെ വരാം. മച്ചമ്മരെ, അപ്പോൾ നമ്മൾ ഹാളിൽ ബോർഡർ വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡറിൻ്റെ കോർണർ ഏരിയ കട്ട് ചെയ്യുന്നത് ഞാനൊന്ന് ചെറുതായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്തിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലെങ്തിയാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ബോർഡറിൻ്റെ കോർണർ ഏരിയ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്നുള്ളതും, കൂടാതെ നമ്മൾ ജോയിൻറ്റിൽ സിൽവർ ഗിൽറ്റ് ഗ്ലാസ് എപ്പോക്സി, ബോർഡറിൻ്റെ രണ്ട് സൈഡിലും ഇഗ്വാന ഗ്ലോസി ഗ്ലാസ് എപ്പോക്സിയാണ് ചെയ്യുന്നത്. അതും നമ്മൾ രാത്രിയിൽ തെളിഞ്ഞ് നിൽക്കുന്ന റേഡിയം കളറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ തൊട്ടടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാ മച്ചാമാർക്കും ഗുഡ് ബൈ.